ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെണ്ണുങ്ങളെ എത്ര വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരില്ല. സിനിമകളിലാണെങ്കിലും കഥകളിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും നോവലുകളിലാണെങ്കിലും കവിതകളിലാണെങ്കിലും എന്ന് വേണ്ട, എവിടെയും പെണ്ണിൻ്റെ മാറും മോറും ഒക്കെ തന്നെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളാകാറുള്ളത്. അതിനെ സംബന്ധിച്ച് എത്ര വർണ്ണിച്ചാലും പലർക്കും കൊതിയും മതിയും തീരില്ല. കേട്ടാലും അങ്ങോട്ട് കൊതി അവസാനിക്കത്തില്ല. പ്രവാചകൻ പറഞ്ഞു, ഈ ലോകം മുഴുവനും വിഭവങ്ങളാണ്. അതിൽ ഏറ്റവും നല്ല വിഭവം സദ്വൃത്തയായ ഒരു ഭാര്യയാണ്. സദ്വൃത്തയായ ഒരു ഭാര്യ. അപ്പോ എങ്ങനെയാണ് ഒരു സ്ത്രീ സദ്വൃത്തയാകുന്നത്? അതും നമ്മളൊന്ന് മനസ്സിലാക്കണം. പുരുഷന്റെ അടിമയായി ജീവിക്കുന്ന പെണ്ണ്, പുരുഷന്റെ അടിമ, അതായത് പുരുഷന്റെ കൃഷിയിടം, നല്ല അനുസരണയുള്ള പാകമായ മണ്ണ്, അങ്ങനെ കിടന്നാൽ അവൾ അനുസരണയുള്ള പെണ്ണാണ്. ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവിനു വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടതെല്ലാം കാത്തു സൂക്ഷിക്കണം. ഇത് ഭർത്താവിന് കാത്തു സൂക്ഷിക്കണ്ടേ എന്ന് ചോദിക്കരുത്. ഭർത്താവിന് അങ്ങനെ ഒരു പവിത്രത പ്രവാചകൻ കൊടുത്തിട്ടില്ല, അള്ളാഹുവും കൊടുത്തിട്ടില്ല. നബി കൊടുക്കാതെ അവന്റെ പഠിച്ചവും കൊടുക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും പ്രിയം സ്ത്രീകളും അത്തറുമാണ്. പ്രവാചകന് സുഗന്ധദ്രവ്യങ്ങളോടും പെണ്ണുങ്ങളോടും ഒരേപോലെയുള്ള കമ്പമാണ്. ആദ്യം സ്ത്രീകളാണ്, അതുകൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പ്രവാചകന്റെ സ്ത്രീ വിഷയത്തെ കുറിച്ച് പറയാൻ ഇപ്പോൾ മുസ്ലിം പുരോഹിതർ മുന്നോട്ട് കണ്ടിരിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. ഇപ്പൊ മുത്തലാക്ക്, മുസ്ലിം സ്ത്രീകളെ ഒരു കാരണവും ഇല്ലാതെ ഭർത്താക്കന്മാർ തൊലാക്ക് എന്ന പദം പറഞ്ഞു ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം എത്രയോ കൊല്ലങ്ങളായി ഇത് നിലനിന്നു വരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഭർത്താവിന് ഏത് സമയവും ഞങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു നിയമം വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് മുസ്ലിം സ്ത്രീകൾ തന്നെയായിരുന്നു. അത്രയ്ക്ക് ബുദ്ധി കൂടിയ ഐറ്റങ്ങളാണ്, ഒന്നും പറയരുത്. നമുക്ക് നോക്കാം, പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന്. സ്വർഗത്തിലെ ഹൂറിയാകാൻ പോകുന്ന ഒരു ഉമ്മച്ചിക്കുട്ടി തന്നെ അത് പറയും. പെൺകുട്ടികളല്ലേ എപ്പോഴും ഭംഗി അല്ലേ? ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ആകെ ഒരു ട്രൗസറും ഒരു കുപ്പായും ഷൂവും, തിരിച്ചു മറിച്ചാൽ ഒരു പാൻറ്റ് ഒരു ടീഷർട്ട് ഒരു ഷൂ, ഇതല്ലേ ഉമ്മമാർക്ക് എടുക്കാനുള്ളൂ അല്ലേ? പെൺകുട്ടികൾക്കാണെങ്കിൽ എന്ത് രസാലേ, ഫ്രോക്ക്, ഗൗണ്, പാവട, കുപ്പായ, മുടിയിലാണെങ്കിൽ പറയണ്ട അല്ലേ, നല്ല ഭംഗിയായിട്ട് ഒരുക്കി നടത്താം അവരെ. ആൺകുട്ടികളെ വലിയ രസമില്ല, എത്ര പോയാലും കളക്ഷൻസ് കുറവാണ് അവർക്ക്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം പെൺകുട്ടികളെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്, ഇഷ്ടമാണ്. കാരണം പെൺകുട്ടികളാണ് ഏറ്റവും ഭംഗി അല്ലേ? മയില് ആരാ ഭംഗി, ആണോ പെണ്ണോ? അല്ല, പെൺകുട്ടികൾ ഭംഗിയായത് കൊണ്ടാണല്ലോ ചെറിയ പ്രായം മുതലേ ഉസ്താദ് അവരുടെ ഭംഗി ആസ്വദിക്കുന്നത്. ശരി, അപ്പൊ നമ്മളെ പെരയിലൊക്കെ ഉള്ള കോഴി പെടക്കോഴിയാണോ പൂവൻകോഴിയാണോ ഭംഗി? അതും ആണുങ്ങൾക്ക് പോയി അനുപോട്ടെ. സിംഹം സിംഹമാണോ സിംഹിണിയാണോ ഭംഗി? ഇവരുടെയൊക്കെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരെന്തുവാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്? എന്നാ പിന്നെ തേനീച്ച പെൺ തേനീച്ചയാണോ ആൺ തേനീച്ചയാണോ ഭംഗി? ആൺ തേനീച്ചയാ ഭംഗി. നമ്മള് പെരയില് പാറി നടക്കണ ഈച്ചയല്ലേ സാധാ ഈച്ച? ആ ഈച്ചയിൽ ആണാണോ പെണ്ണാണോ ഭംഗി? ആണീച്ചനെ കണ്ടിട്ടില്ലേ നിങ്ങള്? ആണീച്ച എന്ന് പറഞ്ഞ നീല കളറുള്ള മണിയനീച്ച, ഒരു നീല കളർ ഉണ്ടാവും, അതാണ് ആണീച്ച. അപ്പൊ പെണ്ണീച്ചയാണോ ആണീച്ചയാണോ ഭംഗി? പെട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ എടുത്ത് തിരികെ എടുക്കണോ? പെണ്ണുങ്ങളെ ഭംഗി എന്ന് പറഞ്ഞ ഞാൻ തിരിച്ചെടുക്കണോ? വേണ്ട, ഇപ്പൊ ചോദിച്ചതിനൊക്കെ ആണുങ്ങളെ ഭംഗി, പിന്നെ എവിടെ പെണ്ണുങ്ങളെ ഭംഗി? മനുഷ്യന്മാരില് ഹ്യൂമൻ ബീയിങ്സിലെ പെണ്ണുങ്ങളാ ഭംഗി. കണ്ടോ, ഇത് പറയുമ്പോ ഞാൻ ഒറ്റ, ആരും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറ, നമ്മളല്ലേ ഭംഗി. ധൈര്യമായിട്ട് പറയാം, ഇവിടെ ആകെ രണ്ടോ മൂന്നോ, ആ കുഞ്ഞുവാവ് അടക്കം മൂന്ന് ആണുങ്ങളെ ഉള്ളു, അപ്പൊ നിങ്ങള് ധൈര്യമായിട്ട് ആന്ന് പറഞ്ഞോളി.
നമ്മൾ തന്നെയാണ് ഭംഗി അല്ലേ. അപ്പോ ഏറ്റവും ഭംഗിയുള്ള ഈ പെണ്ണുങ്ങള് മാത്രല്ല, ഭംഗിന്റെ കാര്യത്തിൽ മാത്ര നീ കഴിക്കുകയാണെങ്കിൽ നീ അവളെയും കഴിപ്പിക്കുക, നീ ധരിക്കുമ്പോൾ നീ അവളെയും ധരിപ്പിക്കുക എന്നാ പറയണത്. അത് ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാ? ആരെ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. ഈ നീ എന്ന് പറയണത് ആരോടാ? പുരുഷന്മാരോട്, ആണുങ്ങളോടാണ് പറയണത്. നീ കഴിക്കുകയാണെങ്കിൽ അവളെയും കഴിപ്പിക്കണം. നോക്കുക, നിങ്ങള് ഒറ്റക്ക് പോയി ബ്രോസ്റ്റ് കഴിക്കാനുള്ള അവകാശം പോലും ഓർക്കില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നല്ല മഴ തണുപ്പ്, ഒരു ബ്രോസ്റ്റ് ഒക്കെ, ചൂടുള്ള ബ്രോസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയ സമയമാ. ഫ്രണ്ട്സിന്റെ കൂടെ പോയി ബ്രോസ്റ്റ് അടിച്ചാലോ? അപ്പോഴാണ് കൊറേ മുന്നേ നമ്മളെ റസൂല് പറഞ്ഞു വെച്ചിരിക്കണ. അതുകൊണ്ട് ഒരാണുങ്ങളും ഹോട്ടലുകളിൽ പോയി നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാറില്ല കേട്ടോ പ്രവാചകൻ ഇത് പറഞ്ഞത് കൊണ്ട്. ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50, 51, 52, 53 ഈ നാല് വാചകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും പ്രവാചകൻ പെണ്ണിന് കൊടുത്ത മഹത്വം എന്താണെന്ന്. 50-ൽ അല്ലാഹു പറയുന്നത് പ്രവാചകന്റെ ഉമ്മയുടെ സഹോദരങ്ങളും വാപ്പയുടെ സഹോദരങ്ങളും ആരുടെ മക്കളെ വേണമെങ്കിലും നിനക്ക് കെട്ടാം, ഇനി പുറത്തുള്ളവന്റെ മക്കള് ശരീരം ദാനം തന്നാൽ അതും നിനക്ക് സ്വീകരിക്കരുത്, നിനക്ക് മാത്രമുള്ള പിന്നെ നിയമമാണ് കേട്ടോ, നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി പറയുന്നത് നീ ഒഴിവാക്കിയവരെ നിനക്ക് അടുപ്പിച്ച് നിർത്താം. അടുപ്പിച്ച ആളുകളെ ഒഴിവാക്കണമെങ്കിൽ അതുമാകാം, അതും നിന്റെ സൗകര്യത്തിന്. നീ കൊടുക്കുന്നതിൽ തൃപ്തിപ്പെട്ടവര് ജീവിച്ചോണം. അവരൊന്നും തിരിച്ച് നിന്നോട് ചോദിക്കാൻ പാടില്ല. ഇതാരാ പറയുന്നത്? അല്ലാഹു. നബിയുടെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് പഠിച്ചോം പറയാണ്. എന്നിട്ടാ പറയുന്നത് പ്രവാചകം പഠിപ്പിച്ചത്രേ പുരുഷൻ ഒറ്റയ്ക്ക് പോയി ബ്രോസ്റ്റ് കഴിക്കാൻ പാടില്ല, ബിരിയാണി കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ആരോടാ പറയുന്നത്? ഇല്ല, പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പണിക്ക് പോകുന്നിടത്ത്, കാരണം നിനക്ക് കൂടെ തരണമെന്നാണല്ലോ പറഞ്ഞത് പ്രവാചകൻ. നീ എന്ത് കഴിച്ചാലും അത് തരണമെന്നാണ് ഈ പൊട്ടത്തികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാ, നീ കഴിക്കുകയാണെങ്കിൽ അവളെയും കഴിപ്പിക്കുക. ആ പുതിയ മോഡൽ പാൻറ് മുപ്പായും ഇറങ്ങിയിക്കണേ, പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു പാൻറ് മുപ്പായും പോയി വാങ്ങട്ടെ, പറ്റുമോ? നോക്കാ നിങ്ങള്, അപ്പൊ ആർക്കാ ശരിക്കും സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഇതൊക്കെ ശരിക്ക് ജീവിതത്തിൽ പകർത്തി തന്നെയാണ് മുസ്ലിം പുരുഷന്മാര് മുന്നോട്ട് പോകുന്നത് എന്ന് മുമ്പിലിരിക്കുന്ന ആളുകൾ അങ്ങ് വിശ്വസിച്ചു. ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ആണുങ്ങൾക്ക്. ആണുങ്ങൾക്ക് ഒറ്റക്ക് തിന്നാൽ അവകാശം ഇല്ല എന്ന് പറഞ്ഞാല് ആലോചിച്ച് നോക്കിങ്ങള്. അപ്പൊ തിന്നാണെങ്കിൽ അവളെ തീറ്റിപ്പിക്കണം, ധരിക്കുകയാണെങ്കിൽ അവളെ ധരിപ്പിക്കണം. ഇതൊക്കെ നമ്മളെ ഫോക്കസ് ചെയ്യണതാണ് അല്ലെ, നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ്. ഇവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരുപാട് പേര് പലപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഈ അടിമബോധവും മനസ്സിലേറി ജീവിക്കുന്നത്. അതിനുള്ള ഉത്തരമാണിത്. ആരേ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അല്ലെ? ജെൻഡർ ന്യൂട്രാലിറ്റി, ലിബറലിസം, ഇതൊക്കെ എന്താ പുതിയ ഡിക്ഷണറിയിൽ പുതിയ കൊണ്ടുവന്ന കുറെ വേർഡ്സ് ആണ് അല്ലേ? നമ്മള് കുറെ കേട്ട് കേട്ട് മടുത്തൂലെ ഈ വേർഡ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ആരെങ്കിലും പറയുമ്പോ നമ്മളെ കൊളീഗ്സ്, നമ്മളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ ഇപ്പോ, പിന്നെന്താ നീ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആക്ച്വലി എന്താണ് അത്? അതിനുള്ളിലുള്ള ഹിഡൻ അജണ്ട എന്താണ്? അത് എങ്ങോട്ടാണ് പോകുന്നത്? ആക്ച്വലി ഇസ്ലാം എത്രത്തോളാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം? ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് എത്ര വാദോരാതെ പറഞ്ഞാലും തൃപ്തിയാകത്തില്ല. സ്വർഗത്തിൽ ഇതെല്ലാം പാലിച്ച് നമ്മൾ ചെന്നു, ഭർത്താവിൻ്റെ നാലിൽ ഒരാളായി, ഭാര്യയായി, കൃഷിയിടമായി, അയാൾ അടിച്ചാൽ കൊണ്ട് അയാളുടെ മൂക്കിൽ നിന്ന് ചെലവും രക്തവും ഒഴുകി വന്നാൽ അത് നക്കിക്കുടിച്ച് അയാളോടുള്ള കടമ പൂർത്തീകരിച്ച് അയാളുടെ അഭാവത്തിലെല്ലാം സൂക്ഷിച്ച് അയാൾ പലയിടത്തും പോയി താമസിച്ചപ്പോൾ താൽക്കാലിക വിവാഹം കഴിച്ച് നാല് കെട്ടി പലതിനെയും ഒഴിവാക്കി വീണ്ടും 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 നാല് തികച്ച് തികച്ച് കൊണ്ടുപോയി ഇഷ്ടമുള്ള സാഹചര്യത്തിൽ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കി ഒരു നാണയത്തുട്ട് പോലും തരാതെ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകളെയുമായി ഒഴിവാക്കി ഇതെല്ലാം കഴിഞ്ഞ് സ്ത്രീകൾ ക്ഷമിച്ച് സഹിച്ച് സ്വർഗത്തിലെത്തുവാണ്. ഇവന്റെ തന്നെ 73-ൽ ഒരാളായിട്ട് അവിടെ എന്തോ കിട്ടുന്നത്? കള്ളും പെണ്ണും. പെണ്ണുങ്ങൾ നമുക്ക് ആവശ്യമുണ്ടാ? മദ്യപ്പുഴയിലൊന്നും മീൻ നീന്തി കുളിക്കാൻ ഈ മദ്യപ്പുഴ എന്തിനാ? ലഹരി ബാധിക്കാത്ത കള്ള് എന്നാ പറഞ്ഞ നാരങ്ങ വെള്ളത്തിന്റെ പുഴ അങ്ങ് വെച്ചാ പോരെ.
ഈ ഭർത്താവിൻ്റെ ഈ ഭർത്താവ് ഇവിടെ തന്നെ ഏതാണ്ട് നമ്മളെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് 72 മാറിടം തുടുത്ത ഹൂറി പെണ്ണുങ്ങളെ, അതോ ചിപ്പിക്കകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളെ കളഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുമോ? 73-ാമത്തെ ഊഴവും കാത്തു നിൽക്കണമെന്ന് ഇവർക്ക് ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണോ, അതോ അറിയില്ലെന്ന് നടിക്കുവാണോ സ്വയം ഇതൊക്കെ വ്യാഖ്യാനിച്ച് ആത്മനിർവൃതി അടയാൻ വിധിക്കപ്പെട്ടു പോയതാ? മറ്റൊരു മാർഗവുമില്ല. ഈ കുപ്പായത്തിനകത്ത് കയറി ഞാനും ഇങ്ങനെ കുറെ ന്യായീകരിക്കുകയും വെളുപ്പിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഈ വിശ്വാസിയായിരുന്ന സമയത്ത്. ഇതിൽ നിന്ന് മാറി, ഇത് മനസ്സിലാക്കി ഇതിൽ നിന്ന് മാറി വന്നപ്പോഴാണ് ഒരു ആത്മധൈര്യം വന്നത്. കുറച്ച് നേരത്തെ ഇത് ഉപേക്ഷിക്കേണ്ടതായിരുന്നല്ലേ, ഞാൻ കുറച്ച് ലേറ്റായി പോയോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഈ സ്ത്രീകൾ മനസ്സിലാക്കുന്നത് പുരുഷന് സ്വാതന്ത്ര്യമില്ല നല്ല ഒരു വസ്ത്രം ധരിക്കാൻ, അതുകൊണ്ട് ഒരു മുസ്ലിം പുരുഷനും നല്ല വസ്ത്രം വില കൂടിയ വസ്ത്രങ്ങളൊന്നും വാങ്ങിയിടുന്നില്ലെന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. അവര് പുറത്തു പോയി നല്ല ഫുഡൊന്നും കഴിക്കുന്നില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. ഇങ്ങനെ തന്നെ വിചാരിച്ച ഒരു പുരുഷനാണ് ഇന്ന് 3 കഷ്ണമായി ഒരു ട്രോളി ബാഗിനകത്ത് ഇരിക്കിടക്കുന്നത്. ഫർഹാന കഷ്ണമാക്കിയിട്ടത് കണ്ടില്ലേ, ഭാര്യയ്ക്ക് ഉടുക്കാനും കൊടുത്ത് കഴിക്കാനും കൊടുത്ത് പുറത്തു പോയതാ ഹണി ട്രാപ്പിനകത്ത് അകപ്പെട്ടു പോയത്. ഇവരങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുവാണ്, നമുക്ക് തരാതെ നമ്മുടെ ഭർത്താവ് ഒരു പരിപ്പുവട പോലും തിന്നില്ലാട്ടോ. ഇല്ല ഏയ്, നന്ദി.